ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ PMAY പദ്ധതിയെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അതായത് മാർച്ച് 31 വരെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പുതുതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ ഫ്ലാറ്റൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്കും ഈ ഒരു പദ്ധതി തികച്ചും യൂസ്ഫുൾ ആവും. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ ഈ ഒരു പദ്ധതിയിലേക്ക് എങ്ങനെയൊക്കെയാണ് ഉൾപ്പെടാൻ സാധിക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വെച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ എവിടെയും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവാൻ പാടില്ല. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിൽ മാത്രമല്ല, ആ ഒരു കുടുംബത്തിലെ, അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ റേഷൻ കാർഡിലൊക്കെ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും സ്വന്തമായിട്ട് വീടുണ്ടാവാൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരുപാട് ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളൊക്കെ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള കുടുംബത്തിലെ, അതായത് ഇങ്ങനെ അപേക്ഷിക്കുന്ന കുടുംബത്തിലെ ഒരംഗത്തെയും ഗവൺമെൻറ്റിൻ്റെ ഭവന നിർമ്മാണ സംരംഭങ്ങളിൽ മുമ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവരുത്. അതായത് ലൈഫ് മിഷൻ പദ്ധതികൾ പോലെയുള്ള ഏതെങ്കിലും പദ്ധതികളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള വാർഷിക വരുമാനം 6 ലക്ഷത്തിനും 18 ലക്ഷത്തിനും ഇടയിലായിരിക്കണം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. 2 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കുന്നത്. അതായത് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ 2 തരംതിരിക്കുന്നുണ്ട്. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടി വരും. ഓർക്കുക, മാർച്ച് 31 വരെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ബാങ്കുകളിൽ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് വേണ്ട രീതിയിലുള്ള സമീപനമൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയകേന്ദ്രങ്ങൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഓൺലൈനായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഓർക്കുക, ഇത് PMAY പദ്ധതിയുടെ അർബൻ പദ്ധതിയാണ്. PMAY U എന്ന് പറയുന്ന അർബൻ പദ്ധതിയാണിത്. പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് www.pmayms.gov.in എന്നൊരു വെബ്സൈറ്റാണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൽ കയറി നോക്കിയാൽ തന്നെ ബാങ്ക് ലോണിൻ്റെ എൻക്വയറീസൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നമുക്ക് പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള, അതായത് സ്വന്തമായിട്ട് അപേക്ഷകൾ കൊടുക്കാനുള്ള ആ ഒരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ തന്നെയാണ് നല്ലത്. വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നിലവിലുള്ള സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ഇത് പരിശോധിക്കാനായിട്ട് PMAY ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ് പോകേണ്ടത്. സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ ഈ ഒരു ലോൺ സഹായകരമാണോ എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ കിട്ടിയ ഒരു അറിയിപ്പ് പ്രകാരം സ്ഥലം വാങ്ങാനുള്ള ഒരു ലോൺ ലഭിക്കുന്നില്ല. കാരണം ഫ്ലാറ്റൊക്കെ വാങ്ങാനും കൂടാതെ വീട് വെക്കാനുമായിട്ടുള്ള ഒരു ലോണാണ് കൊടുക്കുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ തന്നെ അത് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.